വ്യത്യസ്ത സമര പ്രചരണവുമായി ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി. 23 ജില്ലാ ആസ്ഥാനങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ പരിപാടിയുടെ പ്രചരണാർത്ഥം പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു. സമയം വൈകിട്ട് 5:30. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ തിരക്കേറിയ റോഡിന് നടുവിൽ പാചകവാതക സിലിണ്ടറും മുതുകിൽ ചുമന്ന് ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുന്നു. പാചകവാതകത്തിന് വില കൂടുന്നതിൽ നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേ എന്ന് വാഹനങ്ങളിലുള്ളവരോടും ചുറ്റും കൂടിയവരോടും ഉറക്കെ ചോദിക്കുന്നു. പെട്രോൾ ഡീസൽ വില വർധനവിനെ കുറിച്ച് സ്കൂട്ടിയുമായി എത്തിയ മറ്റൊരാൾ ഉറക്കെ ചോദിക്കുന്നു. ബനിയനും കൈലിയും ധരിച്ചെത്തിയ മറ്റൊരാൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നതിനെ കുറിച്ച് തൊണ്ട പൊട്ടു മറച്ചുത്തൽ ചോദിക്കുന്നു. കാഴ്ചക്കാരിൽ അല്പം ഒരു അമ്പരപ്പ് സൃഷ്ടിച്ച ശേഷം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്ലക്കാർഡുകളുമായി രംഗത്തു വന്ന് കാര്യം വിശദീകരിക്കുന്നു. സംഗതി ഡിവൈഎഫ്ഐയുടെ സമര പ്രചരണ പരിപാടിയാണ്. യദുകൃഷ്ണൻ, ദിലീപ്, അനീഷ്, ധന്യ എന്നിവർ തെരുവു നാടകത്തിൽ വേഷമിട്ടു. വി കെ നിഷാദ്, അനിഷ പി, രഹിനേജ്, മിഥുൻ എ, മുഹമ്മദ് ഹാഷിം, ഷിജി പി എന്നിവർ തുടർന്ന് സംസാരിച്ചു. യങ് ഇന്ത്യ 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവജനങ്ങൾ സംഗമിക്കുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി 2 ടേമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ്, ആ ഗവൺമെന്റ് രാജ്യത്തിനകത്ത് സർവ്വ മേഖലയിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോട് ഈ നാടിന് ചോദിക്കാനുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുവജനങ്ങൾ 23 തീയതി കണ്ണൂരിൽ സംഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.